ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ യെല്ലോ ജിലേബിയുടെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് സ്വീറ്റൊക്കെ ഒന്ന് കഴിക്കണമെന്ന് തോന്നിയാൽ വളരെ പെട്ടെന്ന് തന്നെ ഒരു ഇൻസ്റ്റൻറ്റ് ജിലേബി ഉണ്ടാക്കാൻ പറ്റും, വളരെ സിമ്പിളായി ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഷുഗർ സിറപ്പാണ് ഉണ്ടാക്കി വെക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ നല്ലപോലെ തിളപ്പിച്ചെടുക്കാം. ഏകദേശം ഒരു ഒറ്റ നൂൽ പരുവത്തിൻ്റെ തൊട്ട് മുമ്പുള്ള സ്റ്റേജിൽ വേണം നമ്മളിത് നിർത്താനായിട്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പഞ്ചസാര ഇങ്ങനെ ക്രിസ്റ്റലൈസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് ഇതിൻ്റെ ഒരു പരുവം. നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേറൊരു ബൗളിലേക്ക് ഒരു അര കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം. ഒരു നുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ഇതിലേതെങ്കിലും ഒന്നും ഇല്ലെങ്കിൽ ഒരെണ്ണം ഇട്ട് കൊടുത്താലും മതി. ഇനി ഞാനിത്തിരി ഫുഡ് കളർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. ആ യെല്ലോ കളറിന് വേണ്ടിയിട്ട് മാത്രം ഫുഡ് കളർ ഇട്ട് കൊടുത്തത്, ആവശ്യമില്ലാത്തവർ ചേർത്ത് കൊടുക്കണമെന്നില്ല. ഇനി ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു രണ്ട് ടീസ്പൂൺ ലെമൺ ജ്യൂസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഒരു അര കപ്പ് വെള്ളം എടുത്തിട്ട് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ മാവിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ ജിലേബിയുടെ കാര്യം ഇരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ വല്ലാതെ ലൂസായി പോകാനും പാടില്ല, എന്നാൽ ഓവർ തിക്കാവാനും പാടില്ല. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറേശ്ശെ കുറേശ്ശെ വേണം ഇത് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് മാവ് തയ്യാറാക്കാനായിട്ട്. എന്തായാലും നമ്മളിങ്ങനെ എണ്ണയിലേക്ക് ജിലേബിയിലെ ഷേപ്പിലേക്ക് ഇങ്ങനെ പീച്ച് കൊടുക്കുമ്പോൾ ആ ഒരു പിടുത്തം കിട്ടുള്ളൂ. പരക്കപ്പ് വെള്ളം എടുത്തിട്ട് ഏകദേശം ഇത്രയും ബാക്കി വന്നിട്ടുണ്ട്. ഇനി ഞാൻ എടുക്കുന്നത് പൈപ്പിംഗ് ബാഗാണ്. പൈപ്പിംഗ് ബാഗ് ഇല്ലാത്തവർക്ക് ഇതുപോലെ സിപ്പ് ലോക്ക് കവർ എന്തെങ്കിലും എടുത്തിട്ട് ഇതിൻ്റെ അറ്റൊന്ന് മുറിച്ച് കളഞ്ഞാൽ മതി, എന്നിട്ട് അതിലേക്ക് മാവാക്കി കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ എടുത്തേക്കുന്ന പൈപ്പിംഗ് ബാഗാണ്, അതിലേക്ക് ഞാൻ ഈ മാവിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ജിലേബി ഫ്രൈ ചെയ്യാനുള്ള ഓയിൽ ഒഴിച്ചെടുക്കാം ഒരു പാനിലേക്ക്. ഈ സമയത്ത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഷുഗർ സിറപ്പ് ഉണ്ടല്ലോ, അതൊരു ലോ ഫ്ലെയിമിൽ വെക്കണം. ആ പൈപ്പിംഗ് ബാഗിൻ്റെ തുമ്പ് ഒന്ന് ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇത് പീച്ചെടുക്കാനായിട്ട്. ഷേപ്പിലൊന്നും പേടിക്കൊന്നും വേണ്ട, ആ ഒരു ജസ്റ്റ് നമ്മളിങ്ങനെ ഒന്ന് കറക്കി കറക്കി കൊടുത്താൽ മതി. ആ കറക്റ്റ് ഷേപ്പ് വേണോ അങ്ങനെയൊന്നും ഇല്ല. ഇനി ഇത് നല്ലപോലെ ഒന്ന് ക്രിസ്പി ആവുന്നത് വരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പം ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിത് ഇതിൽ നിന്ന് ഉടനെ എടുത്ത ഉടനെ തന്നെ നമ്മൾ ഷുഗർ സിറപ്പിലേക്കാണ് ഇതിട്ട് കൊടുക്കേണ്ടത്. ഷുഗർ സിറപ്പ് ഞാനിപ്പോൾ ആ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനൊരു ലോ ഫ്ലെയിമിലേത് ഇട്ടിരുന്നത്. ഏകദേശം ഒരു 40 സെക്കൻഡ് നമ്മൾ ഈ ജിലേബി ഈ ഷുഗർ സിറപ്പിൽ ഇടാൻ പാടുള്ളൂ. ഓവറായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇത് വല്ലാതെ സോക്ക് ചെയ്ത് പോകും. പിന്നെ കുട്ടിക്കുട്ടി ജിലേബീസ് ആണ് ഉണ്ടാക്കിയത്. ഇനി നമുക്ക് ഇച്ചിരി വലിയ സൈസിൽ വേണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം. കുറച്ച് വലിയ സൈസിലാണ് ഈ ജിലേബി ഫ്രൈ ചെയ്തെടുത്തത്. ഇത് അതുപോലെ തന്നെ ഫ്രൈ ചെയ്ത് എടുത്ത ഉടനെ തന്നെ നമുക്ക് ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കണം. അങ്ങനെ നമ്മുടെ ഇൻസ്റ്റൻറ്റ് ജിലേബി റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ഈസി അല്ലേ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇതെന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടമാവും, കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഇഷ്ടമാവും. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തേക്കണേ. താങ്ക് യു.